ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ക്യാരറ്റ് പച്ചടിയാണ്. പച്ചടി എല്ലാവരും പലതരത്തിൽ വയ്ക്കും. തക്കാളി പഴവും കൊണ്ട്, വെണ്ടയ്ക്ക കൊണ്ട്, പാവയ്ക്ക കൊണ്ട്, ബീറ്റ്റൂട്ട് കൊണ്ട്, എല്ലാ പല രീതിയിലുള്ള പച്ചടി വയ്ക്കും. ഞാൻ ഇന്നിവിടെ വയ്ക്കാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള പച്ചടിയാണ്. ആ പച്ചടിക്ക് ഞാൻ ഈ ക്യാരറ്റ് ഒരു മൂന്നെണ്ണം എടുത്ത് ചെറുതായിട്ട് അരി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചുമന്നുള്ളി, കടുക്, ഉപ്പ്, ഞാൻ കുറച്ച് തൈരെടുത്ത് ഒരു പച്ചമുളക് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം കാണിച്ചു തരാം. ഇങ്ങനെ ഈ ചെറിയ ചെറിയ പീസായിട്ട് വേണം അരിയാൻ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വേണം ഉണ്ടാക്കാൻ. ഇനിയിപ്പം ഞാനിത് തയ്യാറാക്കി കാണിക്കാം. ഈ ക്യാരറ്റും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ കഷ്ണത്തിനകത്ത് പിടിക്കാനുള്ള ഉപ്പിടണം. പിന്നെ നമുക്ക് ഉപ്പ് നോക്കുന്നത് നമുക്കെല്ലാം ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കാം. ഇതിപ്പോൾ ഇത്രയും വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത് വേവാനുള്ള വെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ലൂസായി പോവും. ഇനി അടച്ച് തീയരിക്കാം. ക്യാരറ്റ് നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ചുമന്നുള്ളിയും ഈ തേങ്ങയും കൂടെ നല്ല മക്ഷി പോലെ നമ്മൾ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് അതിനകത്ത് തന്നെ ഈ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത്രയും കടുവ് എടുത്ത് വെച്ചത് ഇത്രയും കടുവ് ചേർക്കരുത്, ഇത്രയും കടുവേ എടുക്കാവൂ. എന്താന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കയർക്കും. അപ്പോൾ ഇത് അരച്ചോണ്ട് വരാം. നമ്മൾ വേണ്ടേ നല്ല രീതിയിൽ അരച്ചോണ്ട് വന്നിട്ടുണ്ട്. കടുവ ഉണ്ടോ, ഇങ്ങനെ പൊട്ടിക്കാവൂ, ഇത്രയും കടുവേ ആകാവൂ. ഇത് പൊട്ടിച്ച് ഇനി അത് വേവുമ്പോൾ നമുക്ക് ഈ അരപ്പ്, ഈ തൈരും അരപ്പിട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഈ തൈരൊഴിക്കണം. തൈരൊഴിച്ചാൽ പിന്നെ ചൂടാവരുത്. അതെ, നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് വെള്ളമെല്ലാം പറ്റി. ഇനി നമുക്ക് ഈ അരച്ചോണ്ട് വന്ന ഈ തേങ്ങ അരച്ചത് നമുക്ക് ഇതിനകത്ത് ചേർക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് വെള്ളം വേണമെങ്കിൽ ഒരു ശകലം ഒഴിക്കാം. ഞാൻ കുറച്ച് തൈരേ എടുത്തിട്ടുള്ളൂ. ശകലം ഞാൻ രണ്ട് സ്പൂൺ തൈരേ എടുത്തിട്ടുള്ളൂ. ഈ രണ്ട് സ്പൂൺ തൈര് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. ഇത് തൈരൊഴിച്ചു കഴിഞ്ഞാൽ ഒരു ശകലം പോലും തിളയ്ക്കരുത്, തിളയ്ക്കുകയും ചെയ്യരുത്. നമ്മളിപ്പോൾ ഈ തേങ്ങ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ഇതിനകത്ത് ഒഴിച്ചപ്പോൾ അത് ചൂടായല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഒട്ടും ഒഴിക്കരുത്, നമ്മൾ ഒട്ടും തീയിടരുത്. ഇത്രേ ഒഴിക്കുന്നുള്ളൂ. മുളകും കറിവേപ്പിലും നമ്മളിപ്പോൾ ഇത് കടുക് വറുത്ത് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പല രീതിയിലുള്ള പച്ചടിയാണ്. ഞാനിന്ന് ഈ ക്യാരറ്റ് പച്ചടി എളുപ്പം ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഈ തയ്യാറാക്കിയതാണ് ഇത്. പിന്നെ നിങ്ങളെല്ലാവരും ഈ ക്യാരറ്റ് പച്ചടി വെച്ചൊന്ന് കഴിച്ച് നോക്കണം. കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ചോറ് കഴിക്കാനും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്യാരറ്റ് പച്ചടി വെച്ച് കഴിക്കണം. എല്ലാവരും എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കണം. എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ ഞാന് പുതിയതായിട്ട് വന്നതായതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഞാൻ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് മോളെ? സൂപ്പറാണ്, അടിപൊളിയാണ്.